ഹലോ വയനാടൻ ക്യൂട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഓണം ആയതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. എൻ്റെ ഫ്രണ്ട് രഞ്ജിനി പറഞ്ഞു തന്ന പായസമാണ്, അവളെനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നത്തെ പായസം അവില് കൊണ്ടുള്ള പായസമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ആദ്യം നെയ്യ് വേണം, കുറച്ച് നെയ്യ് വേണം. പാലെടുക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലാണ്. പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇത് ഏലക്കായും ചെറിയ ജീരകവും ചുക്കും കൂടി പൊടിച്ചു വെച്ചത്. ആദ്യം തന്നെ നമുക്ക് നെയ്യ് ഒഴിക്കാം. ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിലോട്ടിടാം. ഇതൊരവി ഒരു വിധമായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരി ഇതിലോട്ടിടാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം. പായസം ഉണ്ടാക്കാൻ വന്ന ആളെ ഞാൻ വെറുതെ നിർത്തുന്നില്ല. കണ്ടല്ലോ, നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അവര് ഇതിലിട്ട് വറുത്ത് എടുക്കണേ. അങ്ങനെയല്ലേ രഞ്ജിനി? നന്നായിട്ട് നെയ്യിലിട്ട് വറുത്തെടുക്കണം. ഇളക്കി കൊടുക്കണം. നമുക്കിനി അവിലേക്ക് ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലപ്പാവ് എടുത്ത് ഒഴിക്കാം. കുറച്ചു നന്നായിട്ട് ഇതിൽ കടന്നിട്ട് അവിലൊന്ന് വെന്ത് വെക്കാം. അവില് വെള്ളപ്പാവിൽ നല്ല കുറുകി വന്നിട്ടുണ്ട് തിളച്ചിട്ട്. നമുക്കിനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം തിളച്ച് കുറുകി വെക്കണം. അങ്ങനെ നമ്മൾ പായസം അടിപൊളിയായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നത് ഏലക്കയും ജീരകവും ചുക്കും കൂടിയുള്ള പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. പായസം റെഡി ആയിട്ടോ.
അപ്പൊ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പായസം തന്നെയാണ്. ഓണത്തിന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.